ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 16-ാം സീസൺ ഈ മാസം 31-ാം തീയതി ആരംഭിക്കുകയാണ്. 10 ടീമുകളും ടൂർണമെന്റിന്റെ ട്രോഫിക്കായുള്ള അവസാനവട്ട പടയൊരുക്കത്തിലാണ്. മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നു തുടങ്ങിയ പല പ്രമുഖ ടീമുകളും ശക്തമായ ഒരു തിരിച്ചുവരവിനെയാണ് ഈ സീസണായി കാണുന്നത്. അവസാന മിനി താരതമ്യത്തിലൂടെ പല ടീമുകളിലും നന്നായ ഒരു അഴിച്ചുപണി തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ പോരാട്ടം അടിമുടി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, ചെന്നൈയുടെ മുൻ നായകനായിരുന്ന MS ധോണിയുടെ അവസാന IPL സീസൺ എന്ന നിലയിലും ഇത്തവണ ഈ ഒരു സീസണിന് വലിയ പ്രാധാന്യമുണ്ട്. ധോണി വീണ്ടും ചെന്നൈയുടെ ഗ്രൗണ്ടിലെത്തുകയും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ധോണിക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് ചെന്നൈയിൽ തന്നെ. അപ്പോൾ അതനുസരിച്ച് ഒരു പ്രകടനം അവർ നേരത്തെ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധോണിയുടെ ഒരു അവസാന IPL എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഈ മത്സരത്തിൽ ഈ IPL ടൂർണമെൻറ്റിലുടനീളം നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ നമ്മളെപ്പോഴും നോക്കുന്നത് ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന യുവതാരങ്ങളാണ്. അങ്ങനെ എമർജിംഗ് പ്ലെയർ എന്ന പുരസ്കാരം നേടാൻ സാധ്യതയുള്ള 5 താരങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിലായത് ആയുഷ് ബദോനിയാണ്. അവസാന സീസണിലൂടെ തന്നെ ശ്രദ്ധ നേടിയെടുത്ത താരമാണ് ആയുഷ് ബദോനി. ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ താരമാണ് ആയുഷ്. മധ്യനിര വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു താരമാണ് ആയുഷ് ബദോനി. 23-കാരനായ താരം 13 മത്സരത്തിൽ നിന്ന് 161 റൺസാണ് നേടിയത്. സ്ട്രൈക്ക് റേറ്റ് 123.85 ആണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 15 നേടിയിരുന്നു. ഇത്തവണ ലക്നൗ നിരയിൽ ബദോനി പ്രതീക്ഷ നൽകുന്നു എന്നാണ് വിലയിരുത്തൽ. പ്രതിഭാശാലിയായ യുവതാരം ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടാനുള്ള സാധ്യതയുണ്ട്. തിലക് വർമ്മയാണ് മറ്റൊരാൾ. മുംബൈ ഇന്ത്യൻസിന്റെ ഇടംകയ്യൻ ബാറ്റ്സ്മാനാണ്. കഴിഞ്ഞ സീസണിലൂടെ തന്നെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. മുംബൈക്കായി 14 മത്സരം കളിച്ച അദ്ദേഹം 397 റൺസാണ് അടിച്ചെടുത്തത്. 131.02 ആണ് സ്ട്രൈക്ക് റേറ്റ്. ഇത്തവണയും മുംബൈയുടെ മധ്യനിരയിൽ തിലകിന് നിർണായകമായ സ്ഥാനമുണ്ട്. 4-ാം നമ്പറിൽ മുംബൈ വിശ്വസിക്കുന്നതും തിലകിനെയാണ്. അവസാന സീസണിലെ പോലെ ഇത്തവണയും മികവ് തെളിയിച്ചാൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടാൻ തിലകിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, മുംബൈ ഇന്ത്യൻസിന് ഈ ഒരു IPL ടൂർണമെൻറ്റ് നിർണായകമാണ്. കഴിഞ്ഞ ടൂർണമെൻറ്റിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ ടൂർണമെൻറ്റിലൂടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മുംബൈ ഇന്ത്യൻസിന് തിലകിൻ്റെ ഒരു പെർഫോമൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തത് റിങ്കു സിംഗ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം അവസാന സീസണിൽ കസറിയ താരമാണ് റിങ്കു സിംഗ്. ഇടംകയ്യൻ ബാറ്റ്സ്മാനാണ്. മധ്യനിരയിൽ അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ള ആളും കൂടിയാണ്. 174 റൺസാണ് അവസാന സീസണിൽ അദ്ദേഹം നേടിയത്. അതും 148.72 സ്ട്രൈക്ക് റേറ്റിലാണ് ആ നേട്ടം. അവസാന രഞ്ജി ട്രോഫിയിൽ 442 റൺസ് അടിച്ച് താരം മികവ് തുടർന്നിരുന്നു. ഇത്തവണയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ നിരയിൽ റിങ്കു ഉണ്ടാകും. വെടിക്കെട്ട് ബാറ്റിംഗ് വശമുള്ള താരം വലിയ സ്കോർ നേടിയാൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടാനുള്ള സാധ്യത കൂടുതലാണ്. ദക്ഷിണാഫ്രിക്കക്കാരനായ യുവതാരം ഡൊവാൾഡ് ബ്രേവിസ് ആണ് ഈ ലിസ്റ്റിലെ മറ്റൊരു താരം. ABD Villiersന്റെ മികവിനോടൊപ്പം താരതമ്യം ചെയ്യപ്പെടുന്ന താരമാണ്. ടോപ്പ് ഓർഡറിൽ തകർത്തടിക്കുന്ന താരത്തെ അവസാന സീസണിന് മുമ്പ് 3 കോടിക്കാണ് മുംബൈ സ്വന്തമാക്കിയത്. 161 റൺസാണ് മുംബൈക്ക് അദ്ദേഹം നേടിയത്. അതും 142.48 സ്ട്രൈക്ക് റേറ്റിൽ. ഇത്തവണയും മുംബൈ നിരയിൽ ബ്രേവീസിന് ഇടം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. തകർത്തടിച്ചാൽ എമർജിംഗ് പ്ലെയർ ആകാനുള്ള ബ്രേവീസിൻ്റെ സാധ്യതകളും ഏറെയാണെന്നാണ് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. അവസാനമായി ഹാരി ബ്രൂക്ക് ആണ്. ഇതിനോടകം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സൂപ്പർ താരം എന്ന നിലയിലേക്ക് വളരാൻ ഹാരി ബ്രൂക്കിനായിട്ടുണ്ട്. ഇംഗ്ലണ്ട് താരം കന്നി IPL കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മിനി ലേലത്തിൽ 13.25 കോടി രൂപയ്ക്കാണ് ഈ 23-കാരനായ താരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. അടിച്ചു കളിക്കാനും നിലയുറപ്പിച്ച് കളിക്കാനും മികവുള്ള ബ്രൂക്ക് ഹൈദരാബാദിന് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അരങ്ങേറ്റ സീസണിൽ തന്നെ എമർജിംഗ് പ്ലെയർ ആകാൻ കഴിവുള്ള താരമാണ് ബ്രൂക്ക് എന്ന് പറയേണ്ടി വരും. ഈ 4 പ്ലെയേഴ്സാണ്. അതിൽ 2 ഇന്ത്യൻ താരങ്ങളും 2 വിദേശ താരങ്ങളുമാണ് എമർജിംഗ് പ്ലെയേഴ്സിലേക്ക് ഇപ്പോൾ എല്ലാ കായിക നിരീക്ഷകരും പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ പ്രകടനം അനുസരിച്ച് ടീമിൻ്റെ പ്രകടനത്തിലും മാറ്റമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരു എമർജിംഗ് പ്ലെയർ പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ കരിയറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഈ സീസണിൽ ഈ 4 താരങ്ങൾ എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയുമോ അവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ആയിരിക്കും ആ ടീമിൻ്റെ സ്ഥിതിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ധോണിയുടെ അവസാന IPL കരിയറാണ്. മാത്രവുമല്ല, മുംബൈ ഇന്ത്യൻസ് അടക്കമുള്ള ക്ലബ്ബുകൾക്ക് തിരിച്ചു വരണം. അങ്ങനെ വലിയ പ്രാധാന്യമുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 16-ാം സീസൺ ആരംഭിക്കുമ്പോൾ പ്രതീക്ഷയിലും ആകാംക്ഷയിലുമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആരാധകർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.